ഹായ്, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഈ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക, അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി അതേപോലെ തന്നെ അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് പതിവായി ചെയ്യാറില്ല എന്ന് പറയണ്ടേ. പതിവായി ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പതിവായി ചെയ്യാറില്ല എന്ന് പറയുന്ന കാര്യങ്ങളും അല്ലേ. ഞാനങ്ങനെ ചെയ്യാറില്ല, അവരിവിടെ വരാറില്ല, ഞാനവിടെ പോവാറില്ല, ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ അല്ലേ. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ്. ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ പാർട്ട് ടു ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു ലെസൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതും ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ആദ്യം കുറച്ച് എക്സാമ്പിൾസ്. ഞാൻ മലയാളം സെൻറ്റൻസ് പറയാം, പിന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഘടന മനസ്സിലാവും. ഞാൻ പാടാറില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. ഞാൻ പാടാറില്ല, അതായത് ഐ ഡോണ്ട് സിംഗ് എന്നാണ് പറയുക. ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡോണ്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വെർബ്. സിംഗ് എന്ന് പറഞ്ഞാൽ പാടുക. ആ വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ഐ ഡോണ്ട് സിംഗ്. ഞാൻ ഡാൻസ് ചെയ്യാറില്ല എന്നാണെങ്കിലോ ഐ ഡോണ്ട് ഡാൻസ്. ഞാൻ ചായ കുടിക്കാറില്ല, ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. ഇനി ഈ ഐ എന്നതിന് പകരം, ഐ എന്ന ഒരു സബ്ജക്റ്റിന് പകരം വേറെ സബ്ജക്റ്റുകളാവാമല്ലോ. ഇപ്പം യു, നിങ്ങൾ, വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, വി, ദേ, അവർ, ഇതൊക്കെയാണെങ്കിലും ഇതുപോലെ തന്നെ ഈ സെയിം വേ, അതായത് ഡോണ്ട് നല്ല പ്രയോഗം തന്നെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ പാടാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് സിംഗ് എന്ന് പറയുന്ന പോലെ, നിങ്ങൾ പാടാറില്ല എന്നാണെങ്കിൽ യു ഡോണ്ട് സിംഗ്. വി ഡോണ്ട് സിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടാറില്ല. ദേ ഡോണ്ട് സിംഗ് എന്ന് പറഞ്ഞാൽ അവർ പാടാറില്ല. അപ്പം അതാണ്. വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ്, പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ, മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികൾ, ബോയ്സ്, ഗേൾസ്, ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഈ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഡോണ്ട് എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെയാണ് വേണ്ടത്. ദ ബോയ്സ് ഡോണ്ട് സിംഗ് എന്ന് പറഞ്ഞാൽ ബോയ്സ് പാടാറില്ല, പതിവായി ചെയ്യാറില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്ട്സോ അതല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഐ, യു, വി, ദേ, ഇതൊന്നും അല്ലാതെ വേറെയും സബ്ജക്റ്റുകളാവാം. അവൻ, അവൾ, അത്, അങ്ങനെയൊക്കെ ആവാമല്ലോ. അതുപോലെ സിംഗുലർ സബ്ജക്ട്സും ആവാം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഡോണ്ട് എന്നല്ല ഉപയോഗിക്കേണ്ടത്, ഡസൻറ് എന്ന് ഉപയോഗിക്കണം. അവൻ പാടാറില്ല, ഹി ഡസൻറ് സിംഗ്. അവൻ ഓടാറില്ല, ഹി ഡസൻറ് റൺ. അവൻ കളിക്കാറില്ല, ഹി ഡസൻറ് പ്ലേ. അതേപോലെ തന്നെ ഷീ ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, ഡസൻറ് എന്നുള്ള പ്രയോഗമാണ് വേണ്ടത്. അതുപോലെ ഇറ്റ് ആയാലും അങ്ങനെ തന്നെ. അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബോയ്, അതായത് ഒരാൾ, ദ ഗേൾ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നെയിം, റീന, ജെയിംസ്, ഇതൊക്കെ ഓരോ നെയിംസ് ആണ്. ഇപ്പൊ റീന ഡസൻറ് സിംഗ് എന്ന് പറഞ്ഞാൽ റീന പാടാറില്ല. ഇപ്പം മനസ്സിലായല്ലോ, ഡോണ്ട് ആൻഡ് ഡസൻറ് എന്നുള്ള പ്രയോഗം നമ്മൾ ഈ ഒരു ചെയ്യാറില്ല, അതായത് ഒരു നെഗറ്റീവ് ഫോമാണത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ്, അതായത് ഒരു പ്രാക്ടീസിന് വേണ്ടി ഈ എക്സാമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം മലയാളം സെൻറ്റൻസ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പം ഈസി ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ അവിടെ പോകാറില്ല, ഐ ഡോണ്ട് ഗോ ദർ. നിങ്ങൾ ഇവിടെ വരാറില്ല, യു ഡോണ്ട് കം ഹിയർ. അവൾ എന്നെ സഹായിക്കാറില്ല, ഷീ ഡസൻറ് ഹെൽപ് മീ. ഞങ്ങൾ ചിക്കൻ കഴിക്കാറില്ല, വി ഡോണ്ട് ഈറ്റ് ചിക്കൻ. അവൾ അവളുടെ ഡ്രസ്സസ് വാഷ് ചെയ്യാറില്ല,
She doesn't wash her dresses. അവൻ അവളെ വഴക്കു പറയാറില്ല. He doesn't scold her. അവൾ പണിയൊന്നും ചെയ്യാറില്ല. She doesn't do any work. അവൾക്ക് ഫുഡ് കൊടുക്കാറില്ല, ഭക്ഷണം കൊടുക്കാറില്ല. They don't give her food. ഈ ഒരു പ്രാക്ടീസ് സെൻറ്റൻസ് കൂടി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് അത് ശരിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ബൈ.